നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭ തുടങ്ങുമ്പോൾ നിരവധി വിഷയങ്ങളാണ് ചർച്ചയാകുക. അതേസമയം ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ച DGP ഇന്ന് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയേക്കും. RSS നേതാക്കളുമായി ADGP നടത്തിയ ചർച്ചയിലെ ന്യായീകരണങ്ങൾ തള്ളുന്നതാണ് എന്ന DGPയുടെ റിപ്പോർട്ട് എന്നാണ് സൂചന. സ്വകാര്യ സന്ദർശനമെന്നായിരുന്നു ADGPയുടെ മൊഴി. റിപ്പോർട്ട് ഇന്നലെ കൈമാറാനായി DGP തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിലും പൂർത്തിയായില്ല. പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടുകൾ ഏകോപിപ്പിച്ച് DGP നിർദ്ദേശങ്ങൾ കൂടി എഴുതി ചേർത്താണ് സർക്കാരിന് നൽകുന്നത്. ADGP മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ കേസുകൾ അട്ടിമറിച്ചുവെന്ന് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പലതും കഴമ്പില്ല എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് സർക്കാരിന് റിപ്പോർട്ട് കൈമാറാനാണ് സാധ്യത. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്നാണ് മുഖ്യമന്ത്രി CPIക്ക് നൽകിയ ഉറപ്പ്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇത് പ്രതികരിച്ചത്. ADGPയെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. DGPയുടെ റിപ്പോർട്ടിന് ശേഷം നടപടി എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളതെന്നാണ് CPI പറയുന്നത്. ഇതിനെയാണ് തന്നെ DGPയുടെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് ലഭിച്ചാൽ വൈകാതെ തന്നെ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അതേസമയം ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി 4 മണിക്കൂർ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉടഞ്ഞ വിഗ്രഹത്തെ നന്നാക്കാൻ ഒരു PR ഏജൻസിക്കും കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. RSS നേതാക്കളുമായി നിരന്തരമായി ADGPക്ക് ചർച്ച ചെയ്യേണ്ട എന്ത് കാര്യമാണുള്ളതെന്നും ചെന്നിത്തല ചോദിച്ചു. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ADGPയെ സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെന്നിത്തലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഉയർന്ന ആരോപണങ്ങൾ നിഷേധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഉടനെ വിഗ്രഹം നന്നാക്കാൻ PR ഏജൻസിക്ക് സാധ്യമല്ല. മലപ്പുറത്തെ ജനങ്ങളോട് മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണം. നവകേരള സദസ്സും PR ഏജൻസികളുടെ തന്ത്രമായിരുന്നു, പക്ഷേ പൊളിഞ്ഞുപോയി. അൻവറിന്റെ കാര്യം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് മഹാ അത്ഭുതമാണല്ലോ. ബിനോ വിശ്വം CPMന്റെ കയ്യിലെ പാവം മാത്രമാണ്. അദ്ദേഹവും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ PE ശശിയോ ADGP അജിത് കുമാറോ അല്ല മറയേണ്ടതെന്നും രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണെന്നും മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി പറഞ്ഞു. ഓഫീസിലെ ആളുകൾ മാറിയാൽ മുഖ്യമന്ത്രിക്ക് വേറെ ആളുകളെ കിട്ടും. ശിവശങ്കർക്ക് പകരം ശശിയെ കിട്ടിയതുപോലെ. പ്രതിപക്ഷ സമരങ്ങൾക്ക് വീര്യം പോരാ എന്ന വിമർശനമുണ്ടെങ്കിൽ പരിശോധിക്കപ്പെടണം. സമരവീര്യമല്ല, നിലവിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് പ്രധാനം. അത് നടക്കുന്നുണ്ട്. അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് പിന്തുണയുണ്ട്. ധീരമായ നിലപാടെടുത്താണ് അൻവർ നീങ്ങുന്നത് എന്നും KM ഷാജി പറഞ്ഞു.